தூதருமாய் மேகத்தேரதி என் பிரிய ரக்ஷகனெழுந்தருளுந்து യേശു വരുമ്പോൾ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ പാഠം 3 നിത്യ സുവിശേഷം എന്നുള്ളതാണ്. നമുക്ക് ഈ പാഠം പഠിച്ച് നമുക്ക് ശബ്ദത്തിന് വേണ്ടി ഒരുങ്ങാം. അതിനായി ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. ഇന്നത്തെ പാഠത്തിൻ്റെ മനപ്പടവാക്യം ഇപ്രകാരമാണ്: വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുന്നു ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. നമുക്കേവർക്കും വളരെ സുപരിചിതമായൊരു വാക്യമാണ് ഇത്, അല്ലേ? നമുക്കറിയാം, ത്രിവിധ ദൂതിലെ ഒന്നാമത്തെ ദൂതൻ്റെ ദൂത് ഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൂത് ഈ നാളിൽ എത്ര പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഈ ലോകത്ത് ഈ ദൂതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നാം ഈ ആഴ്ച പഠിക്കാനായിട്ട് കടന്നു പോകുന്നത്. പ്രിയമുള്ള ദൈവമക്കൾ, ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുരാതനമായ ഇസ്രായേൽ മക്കളുടെ കാലത്ത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്നത് ജാതികൾ കല്ലും മരവും കൊണ്ടൊക്കെയുള്ളതായ അനവധി ദേവന്മാരെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവരെ പൂജിക്കുകയും അവരെ ആരാധിക്കുകയും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതൊക്കെ ആയിരുന്നു അവരുടെ പതിവ്. അപ്പോൾ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിക്കൊണ്ട്, ഇല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അവരുടെ ശരിയായ ശക്തി തിരിച്ചറിയേണ്ടതിനും ഇല്ലെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളത് ആഗ്രഹത്തോടു കൂടിയാണ് ആവർത്തന പുസ്തകത്തിലെ ഇപ്രകാരം വചനം പറയുന്നത്: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പോൾ അന്ന് ഇല്ലെങ്കിൽ ദേവി ദേവന്മാരെ ആരാധിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ആചാരം അനുഷ്ഠിക്കുന്നതൊക്കെയും ചെയ്യുമ്പോഴും ദൈവം പറയുകയാണ്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പോൾ ആ ദൈവമല്ലാതെ മറ്റാരും ദൈവമല്ല, അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെ വേണം നാം ആരാധിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ആദ്യമായി ഇസ്രായേൽ മക്കളോട് ദൈവം കർശനമായിട്ട് ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കേണ്ടത് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കൾ, ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആ പണ്ടുണ്ടായിരുന്നതുപോലെ തന്നെ അതിലും മ്ലേച്ഛരാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഇന്നും ഈ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നതായ, ഇല്ലെങ്കിൽ മരത്തെയും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതായ, അല്ലെങ്കിൽ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നതായ ഒരു തലമുറയുടെ മുമ്പാകെയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അവർ കൊടുത്തിരിക്കുന്നതായ ആ മുന്നറിയിപ്പ് പോലെ തന്നെയാണ് ഇന്ന് ത്രിവിധ ദൂതിലെ ഒന്നാമത്തെ ദൂതൻ്റെ ദൂത് നമ്മളോടും പറയുന്നത്. വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കലൊരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോകത്തുള്ള സകല ജനങ്ങളും എല്ലാ ജാതിയും എല്ലാ ഗോത്രവും എല്ലാ ഭാഷയും എല്ലാ സംസ്കാരത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അറിയേണ്ടതിനായിട്ട് ഒരു നിത്യ സുവിശേഷം അവൻ്റെ പക്കലുണ്ടായിരുന്നു. ആ സുവിശേഷം എന്താണെന്നും ആ സുവിശേഷം എപ്രകാരം പ്രസ്താവിക്കണമെന്നും അത് എവിടെയൊക്കെ എപ്പോൾ പ്രസ്താവിക്കണമെന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഞായറാഴ്ച പാതകം കടന്നു വരുമ്പോൾ കൃപയാൽ നിറയപ്പെട്ട പ്രത്യാശ പുസ്തകം, ഒരുപക്ഷെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായി ഇല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന നമുക്ക് ഏവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ നാം മുറുകെ പിടിക്കേണ്ട മൂല്യമുള്ളതായ ഒരു വസ്തുത തന്നെയാണ് ത്രിവിധ ദൂതുകൾ. ആ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. അപ്പോൾ ആ ഒരു സത്യത്തെ നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തയിൽ
നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ളതായ പുറമേ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവിടെ എന്താണ്, മൃഗങ്ങളുണ്ട്, തെറ്റ് ചെയ്താൽ അവരെ തീയിലിടും, ഇല്ലെങ്കിൽ നരാഗ്നികളും മറ്റ് കാര്യങ്ങളും ഉണ്ടാകും, അവർ വെന്തുപോകും, അവർ ദണ്ഡനത്തിൻ്റെ പോകെ എന്നേക്ക് ഉയരും. അങ്ങനെ വളരെ ഭീകരം നിറഞ്ഞതായ ഇല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതായ ചില കാര്യങ്ങളെ ഇപ്പോഴും ഈ വെളിപാട് പ്രവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അന്ത്യകാലത്തുണ്ടാകുന്നതായ ഏഴു ബാധകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മനുഷ്യന് പേടിയാണ് അല്ലേ, അയ്യോ ദൈവം ഇത്ര ക്രൂരനാണോ, ഇല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ അനുവദിക്കുന്നുവല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ വളരെ സൂക്ഷ്മമായിട്ട് ഇല്ലെങ്കിൽ നാം വചനം പഠിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വെളിപാട് പ്രവചനം പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആ ആഴമാർന്നതായ സ്നേഹത്തെ, ഇല്ലെങ്കിൽ അതിരുകളില്ലാതിരിക്കുന്ന ആ സ്നേഹത്തെ നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. ആ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് വചനം നമ്മളോട് സംസാരിക്കുന്നത്. നാം വെളിപാട് പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ പ്രവചനത്തിലെ ഈ വാക്കുകളൊക്കെയും അല്ലേ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവരും എല്ലാ പ്രിയപ്പെട്ടവരും ഭാഗ്യവാന്മാർ എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇത് വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക, കേൾപ്പിക്കുന്നതോടൊപ്പം നാം അത് അനുസരിച്ച് അപ്രകാരം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവർ നാം ഭാഗ്യവാന്മാരെന്നാണ് ദൈവം തൻ്റെ വായൽ അരുളി ചെയ്യുന്നത്. അപ്പോൾ ആ അരുളി ചെയ്തിരിക്കുന്ന ദൈവം, ഇല്ലെങ്കിൽ ആ വളരെ വിലയേറിയ ആ പ്രത്യാശ നിറഞ്ഞതായ വാക്കുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, നമ്മെ ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മളെ കരുതുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും, കരുതും. ആ പ്രത്യാശ നിറഞ്ഞ അനുഭവത്തെ ദൈവം നമുക്ക് തുറന്ന് കാട്ടിത്തരുന്നതാണ് വെളിപാട് പ്രവചനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ വെളിപാട് ഒന്നാം അധ്യായൻ്റെ 5-6 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനായ ക്രിസ്തു അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി വലിയ വേല ചെയ്യുന്നതായ ഒരു ക്രിസ്തു അല്ലേ, കാൽവരിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ടതായ, ഇല്ലെങ്കിൽ നമ്മെ വീണ്ടെടുത്തതായ ക്രിസ്തു മുഖാന്തരം പ്രിയമുള്ളവരെ നമ്മെ അവൻ്റെ രാജ്യത്തിൻ്റെ പുരോഹിതന്മാരാക്കി തീർത്തവനായ ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് ഇല്ലെങ്കിൽ ആ ക്രിസ്തുവിനെയാണ് നമുക്ക് ഈ വെളിപാട് പ്രവചനത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ്റെ കൃപയാൽ, ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ പ്രത്യാശയുടെ ഒരു പുസ്തകമാണ് വെളിപാട് പ്രവചനം. ആ പ്രവചനത്തെ നാം പഠിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരാൻ സാധിക്കും എന്ന് ഈ ഞായറാഴ്ച ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ നിത്യസുവിശേഷം എന്ന് പറയുന്നതായ തിങ്കളാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഈ 3 ദൂതന്മാരുടെ ദൂത ആരംഭിക്കുന്നത് ശാശ്വതമായ, നിത്യമായ, എന്നേക്ക് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തതായ ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത് അല്ലേ. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 5:6-8 വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അപകർത്തക്ക് വേണ്ടി മരിച്ചു. നോക്കിയേ, അവൻ തക്ക സമയത്ത് ബലഹീനന്മാർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ഭക്തരല്ലാത്തവർക്ക് വേണ്ടി അവൻ മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കുന്നത് കൊണ്ട് ദൈവത്തെ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് വചനം പറയുകയാണ്. നോക്കിയേ, നമ്മൾ ഒന്നുമല്ലാതിരുന്ന അനുഭവത്തിൽ, ഇല്ലെങ്കിൽ നശിച്ചു പോകേണ്ടിയിരുന്ന അവസരത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെയും ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ഒരു സ്നേഹത്തെ ഈ ലോകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. മറ്റൊരു വ്യക്തിയിലും, ഇല്ലെങ്കിൽ മനുഷ്യനായി ജനിച്ച് ഒരു വ്യക്തിയിലും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു വലിയ കാര്യം, ഇല്ലെങ്കിൽ വലിയ സ്നേഹത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ആ ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഇല്ലെങ്കിൽ അത് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ
നിത്യ സുവിശേഷം എന്നുള്ളത്. കാരണം ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ ലഭ്യമാകുന്ന രക്ഷയിലൂടെ, അല്ലേ, അവൻ്റെ രക്ഷ അവൻ്റെ കൃപയിലൂടെ ആണ് നമുക്ക് അവൻ്റെ രക്ഷയെ നമുക്ക് ലഭ്യമാകുന്നത്. അതിന് നാം വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നവരായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അപ്പോൾ കൃപയാൽ നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു, അല്ലേ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അല്ലേ, ഇതെങ്ങനെ സാധ്യമാകുന്നു. നമുക്കറിയാം വചനം പറയുന്നത് നമ്മൾ ഒട്ടും യോഗ്യരല്ല, നാം അയോഗ്യരായിരിക്കുമ്പോൾ തന്നെ, നാം പാവികളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതാണ് നമ്മുടെ ക്രിസ്തു. ആ രക്ഷ അല്ലെങ്കിൽ ആ സ്നേഹത്തെയാണ് പ്രിയമുള്ളവരെ ആ നിത്യ സുവിശേഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ആ രക്ഷയിലൂടെ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാനും അല്ലെങ്കിൽ ആ ക്രിസ്തുവിനെ നമുക്ക് മഹത്വപ്പെടുത്താനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതമെന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നാം അയോഗ്യരല്ലാതെ, ഇല്ലെങ്കിൽ അർഹതയില്ലാത്തൊരവസരത്തിൽ ദൈവം നമ്മളെ അർഹതയുള്ളവനാക്കി മാറ്റിയെങ്കിൽ ആ ദൈവത്തിന് നാം എപ്പോഴും മുഖ്യസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നു രക്ഷ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ പൂർണ്ണമായ വിശ്വാസത്താൽ മാത്രം. അപ്പോൾ ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നമുക്കുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്താൽ നാം ജീവിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് ലഭ്യമാണെങ്കിൽ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീതിപൂർവമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ആ രക്ഷ നമ്മുടെ ജീവിതത്തെ കൂട്ടിച്ചേർക്കുവാൻ, ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം നമുക്കൊരു വ്യക്തിയോട് ഇല്ലെങ്കിൽ ഒരു പ്രത്യേക അടുപ്പം തോന്നിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, നമ്മളെന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കുകയുള്ളൂ, അല്ലേ. നമുക്കൊരു ഒരു ഒരു സാധനം, ഒരു ഗിഫ്റ്റ് നമുക്കൊരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ആ കുട്ടിയിൽ പ്രത്യേകം എന്തെങ്കിലും നമ്മളെ ആകർഷിക്കത്തക്കവണ്ണം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ആ പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ നാം ആ ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുക്കുകയുള്ളൂ. എന്ന് പറയുന്ന പോലെ ഞാൻ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ മരിക്കേണ്ടടുത്ത് അവ മരിച്ചു, അതുകൊണ്ട് എന്ത് ചെയ്തു, അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് നാം വിശ്വാസത്താൽ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ആ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ സൽപ്രവർത്തനം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ അതിനോടൊപ്പം, ഇല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രസാദകരമായ വണ്ണം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു അതിന് കാരണഭൂതനായ ഒരു കാര്യമാണ് നിത്യ സുവിശേഷം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അല്ലെങ്കിൽ അവൻ ആ കാലിൽ ഒഴിച്ചിരിക്കുന്ന ആ രക്തത്തെ നാം മനസ്സിലാക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റപ്പെടുന്നതല്ല, അതൊരു നിത്യ സുവിശേഷം തന്നെയാണ്, ഒരിക്കലും മാറ്റമില്ലാത്തത്. അത് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ചൊവ്വാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ കൃപയുടെ ഒരു കഥ. ഇപ്പോൾ മൂന്ന് ദൂതന്മാരുടെ ദൂതുകൾ ഒരു കൃപയുടെ ഒരു കഥയാണ് എന്നാണ് ഇവിടെ പടകത്ത നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ കഥയാണ്. ഇല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയും നശിച്ചു പോകാതിരിക്കേണ്ടതിന് താൻ സ്വയം നരകം അനുഭവിച്ചുകൊള്ളാമെന്നുള്ളത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് എന്നാണ് ഇവിടെ പടകത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതിരില്ലാത്തതും ആഴം അളക്കാനാവാത്തതും അല്ലെങ്കിൽ ഗ്രഹിക്കുന്നതിന് അസാധ്യമായതും അനശ്വരവും അന്തവുമില്ലാത്തതും ആദ്യാന്ത വിഹീനവുമായ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് ദൈവത്തിൻ്റെ കൃപയുടെ കഥയെന്ന് ഇവിടെ പടർത്താൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യ ചിന്തകളായി ഓരോ കാറ്റിനാലും ആടി ഉലയുന്ന അല്ലെങ്കിൽ മനോവ്യാപാരങ്ങൾക്കപ്പുറമാണ് ദൈവം, അല്ലേ. അപ്പോൾ നാം കണ്ടു കഴിഞ്ഞതുപോലെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനുള്ള ദൈവപദ്ധതി എന്നത് പാപത്തിൻ്റെ ഹീനമായ തല നീട്ടപ്പെട്ടതിന് ശേഷം മെനഞ്ഞെടുത്തതല്ല, പാപത്തിൻ്റെ ഭയാനക നാടകം അരങ്ങേറിയ ശേഷമല്ല ദൈവം കടവെന്ന് വരുന്നത്, അല്ലേ. വെളിപാട് പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്, അല്ലേ. ഇല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ അതിന് മുന്നേ ദൈവം എന്ത് ചെയ്തു, കർത്താവായ യേശു ക്രിസ്തുവിനെ അറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് നമ്മളോട് വചനം
പറയുകയാണ്. അതൊക്കെ മുന്നമേ ദൈവം അറിഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ ഒരുക്കി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ കൃപയെന്ന് പറയുന്നത്. നമ്മൾ 1 പത്രോസ് 1:18 വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നവിടെ നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു എന്നവിടെ പറയുകയാണ്. അപ്പോൾ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, അപ്പോൾ ആ ഒരു രക്തത്തിൻ്റെ വിലയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ, ഇല്ലെങ്കിൽ ഭൂമിയുടെ പരപ്പിൽ ജീവനോടിരിക്കാൻ ഏക കാരണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വെളിപാട് 14:6 നിത്യ സുവിശേഷം, അത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അല്ലേ. ദൈവത്തിന് ഒരിക്കലും എന്താണ് ഒരു ബലപ്രയോഗത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമില്ല. അല്ലെങ്കിൽ റിമോട്ട് കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമില്ല. മറിച്ച് അവന് നൽകിയിരിക്കുന്നതായ ബുദ്ധിക്കും വിവേകത്തിനും പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല തിരഞ്ഞെടുപ്പുൾ എടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനെയാണ് ദൈവത്തിന് ആഗ്രഹം. അതിലൂടെ ഇല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് എന്ത്, ഇല്ലെങ്കിൽ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ മുഖാന്തരമാണ് ഉണ്ടാകാൻ ഇടയാകും എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ അവൻ ആദിമ മാതാപിതാക്കൾ ഏതിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ രക്ഷാപദ്ധതി ദൈവം ഒരുക്കിയതെന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം രക്ഷാപദ്ധതി നൽകിയത് ദൈവത്തിനറിയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു തിരഞ്ഞെടുപ്പിലൂടെ ദൈവത്തെ ആരാധിക്കാൻ, തിരഞ്ഞെടുപ്പിലൂടെ ദൈവത്തെ കണ്ടെത്തുക എന്നൊരു ആഗ്രഹത്തോടെയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നാൽ അവൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റായിപ്പോയത് കൊണ്ട്, ഇല്ലെങ്കിൽ തെറ്റായിപ്പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തേ, ഒരു വലിയ രക്ഷാപദ്ധതി ദൈവം ഒരുക്കിയത്. ആ രക്ഷയിലൂടെ ഇല്ലെങ്കിൽ നമുക്കായുള്ള വീണ്ടെടുപ്പ് പദ്ധതി ഒരു പിൻകാല ചിന്തയിൽ നിന്ന് വന്നതല്ല, ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം മെനഞ്ഞെടുത്ത ഒരു പദ്ധതിയോ അല്ല അത്. പൂർവകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഇപ്പോഴുണ്ടായ വെളിപാടിൻ്റെ മർമ്മം തന്നെയാണത്. അപ്പോൾ ഈ നിത്യയുഗങ്ങളായി ദൈവസിംഹാസന അടിസ്ഥാന തത്വങ്ങളുടെ വെളിപ്പെടുത്തലായിട്ടാണ് നമുക്ക് രക്ഷാപദ്ധതിയെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഒരു സത്യത്തെ, ഇല്ലെങ്കിൽ ഈ കൃപയുടെ ഒരു കഥ നാം മനസ്സിലാക്കുമ്പോൾ നാം ചിന്തിച്ചു നോക്കുക, ദൈവം നമ്മെ എന്നേ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം. വചനത്തിപ്രകാരം പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളിൽ 139 ചില വാക്യങ്ങൾ പറയുന്നുണ്ട്, നീ ഉദര അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാകുന്നു. നാം ആരുടെ ഉദരത്തിൽ ഉരുവാകുന്നു വരെയും ദൈവം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദൈവമാണ് കൃപയുടെ കാരണഭൂതനായിരിക്കുന്നത്. ആ ദൈവമാണ് നാം പാപികളാകും, അല്ലെങ്കിൽ മനുഷ്യൻ തെറ്റിപ്പോകാൻ ഇടയുണ്ട്, അവന് രക്ഷയുടെ പദ്ധതി ആവശ്യമായിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞ നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനങ്ങളെ, ഇല്ലെങ്കിൽ ആ നിത്യസുവിശേഷത്തെ ഗ്രഹിപ്പാനാണ് ദൈവം നമ്മെ ഈ കാലഘട്ടത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പ്രത്യാശ നിറഞ്ഞ ഭാവിയുടെ അടിസ്ഥാനവും കൂടെ അത് നമ്മോട് പറയുകയാണ്. അപ്പോൾ നമ്മോടൊത്ത് എന്നേക്കും ആയിരിക്കുന്നതിനായി വേദനപ്പെടുന്ന നിത്യ കർത്താവിനെ പറ്റിയാണ് ഈ സുവിശേഷമൊക്കെ നമ്മോട് പറയുന്നത്. ആ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക, ദൈവത്തെ അറിഞ്ഞ് അവന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം FSR എഴുതിയ ലേഖനം അതിൻ്റെ 1:4 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു, ഇല്ലെങ്കിൽ അവൻ നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ അല്ലേ, നമ്മൾ സങ്കീർത്തനക്കാരൻ പറയുന്നു അമ്മയുടെ ഉദരത്ത് ഉരുവാതിന് മുമ്പേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഇവിടെ പറയുകയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ, അല്ലെങ്കിൽ നാം ഏത് ഉദരത്ത് ഉരുവാകണം എന്ന് ചിന്തിക്കുന്നതിലും മുന്നേ, അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ആ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതാണ് ആ ദൈവത്തിൻ്റെ നിത്യസുവിശേഷം എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം നമുക്കൊരു അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യുകയോ, ഇല്ലെങ്കിൽ നമ്മൾ അപകട സ്ഥലത്തേക്ക് ഒരിക്കലും പോകാൻ തയ്യാറാകത്തില്ല.
അല്ലേ. നോക്കി കർത്താവ് യേശു ക്രിസ്തു ഞാൻ മനുഷ്യനെ ഉണ്ടാക്കി അവൻ തെറ്റ് ചെയ്യും, അവനൊരു ഇതാണ്, അവനൊരു വിടുതൽ ആവശ്യമുണ്ട്, എൻ്റെ വീണ്ടെടുക്കലിൻ്റെ ഒരു ആവശ്യം അവനുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം അവിടെ ഇടയായിത്തീർന്നുവെങ്കിൽ ആ ദൈവത്തിന് സ്വന്തം പുത്രനേക്കാൾ എത്രത്തോളം നമ്മോടുള്ള സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് നാം ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ആ നിത്യ സുവിശേഷം. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നാം ബുധനാഴ്ച കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിത്യസുവിശേഷത്തിൻ്റെ പ്രഖ്യാപനം എവിടെയൊക്കെയാണ് എത്തേണ്ടത്. ഒരു സഭ എന്ന നിലയിൽ നമുക്ക് നാം ഘോഷിക്കുന്ന ദൂതിനോട് ഇതിനെന്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നിവിടെ ഒരു ചോദ്യം പടർത്ത നമ്മോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നിത്യസുവിശേഷം അല്ലേ അവിടെ പറയുന്നത് എങ്ങോട്ടാണ്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആരോട് അറിയിപ്പാൻ അവരെ പക്കല് നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ ജനത്തോടും സംസാരിക്കുവാനുള്ളതായ, ഇല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു നിത്യ സുവിശേഷം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സകല ശേഷിയും ഇല്ലെങ്കിൽ സമസ്ത സമർപ്പണവും അതിനുവേണ്ടിയുള്ളത് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ദൂത് ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടാൻ ലഭിക്കുന്ന ആ അവസരത്തെ നാം എപ്പോഴും ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അതനുസരിക്കണമെന്നാണ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ നമ്മളെക്കാളും വലുതായ ഒന്നിലേക്ക് അത് നമ്മെ ആകർഷിച്ചടിപ്പിക്കുകയാണ് അല്ലേ. ഒരുപക്ഷെ അപ്പോസ്തലൻ പൗലോസും പത്രോസൊക്കെ എന്താണ്, അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കുന്നതിലൂടെ പ്രചരിപ്പിക്കുന്നതിലൂടെ അവർ അനുഭവിച്ചായ കഷ്ടങ്ങൾ ഇല്ലെങ്കിൽ അവരനുഭവിച്ചായ പീഡനങ്ങളൊക്കെ നാം ഓർക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, അവരല്ല അവരിൽ ഉള്ളിലുള്ളതായ ദൈവത്തോടുള്ളതായ സുവിശേഷം അറിയിക്കണം എന്നുള്ളതായ ഒരു വാഞ്ച, ഒരു എരിവ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ അവരെ അതിലേക്ക് അടുപ്പിക്കുന്ന ഒരു സ്നേഹം അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതേ ഉത്തരവാദിത്വമാണ് ഈ നാളുകളിൽ പ്രിയമുള്ളവരെ ദൈവം നമ്മളോടും നമുക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. മത്തയുടെ സുവിശേഷം നാം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മത്തയുടെ സുവിശേഷം 28:19 വാക്യമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നതാണ് ഈ ലോകത്തുള്ള, ഇല്ലെങ്കിൽ ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം, പുറപ്പെടാൻ നമുക്ക് സാധിക്കണം. അത് അവരെ സ്നാനം കഴിപ്പിക്കുകയും കർത്താവ് യേശു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം അതെന്താണ്, സകല ജാതികളോടും ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ നിത്യ സുവിശേഷത്തെ സകലിലും അറിയിക്കണമെന്നുള്ളതായ ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കെങ്ങനെ ഇത് എത്തിക്കാനായിട്ട് സാധിക്കുന്നു, ഇല്ലെങ്കിൽ എങ്ങനെ ഭൂലോകത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നറിയാം. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ഉത്തരേന്ത്യയിലൊക്കെയും ദൈവത്തിൻ്റെ വചനം ഇല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നവർക്ക് നേരെയൊക്കെയും ആക്രമണങ്ങളും അവരെ ഒറ്റപ്പെടുന്നതൊക്കെ അനുഭവമൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളുടെ വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കും, ദൈവം എങ്ങനെ ഞാൻ അവരോട് പറയും അല്ലേ. അപ്പോൾ അതിനുള്ളതായ മാർഗങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെ പുസ്തകങ്ങളിലൂടെയും ഇപ്രകാരമുള്ളതായ മാധ്യമങ്ങളിലൂടെയും ഇല്ലെങ്കിൽ മീഡിയയിലൂടെയും മറ്റ് റേഡിയോ അങ്ങനെയുള്ളതായ മീഡിയയിലൂടെയൊക്കെ നമുക്കെന്താണ് ദൈവത്തിൻ്റെ വചനം ഈ സഹലിൽ അറിയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മ പ്രാർത്ഥനയോടെ കൂടി നാം ചെയ്യുകയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും, അത് കേൾക്കുവാൻ ആളെ തീർച്ചയായിട്ടും ഒരുക്കും. അത് കേൾക്കുന്നത് മാത്രമല്ല അത് അവരുടെ ഹൃദയങ്ങളിൽ പ്രവൃത്തി ചെയ്യേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ പ്രവൃത്തി അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അങ്ങനെ ദൈവത്തിൻ്റെ ദൂതുകൾ ഇല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ വലിയ
സുവിശേഷത്തിൻ്റെ ആ ഉത്തരവാദിത്വത്തെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന്. ഇവിടെ ഒരു പോൾ ഡേവിഡ് ട്രിപ്പ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ ഇപ്രകാരം പറയുന്നൊരു കാര്യമുണ്ട്, ക്വസ്റ്റ് ഫോർ മോർ ലീവിങ് സംതിങ് ബിഗ്ഗർ ദാൻ യു എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കാളും വലുതായ എന്തോ ഒന്നിനോട് ചേർന്ന് നിൽക്കേണ്ടതിന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മളുടേതായ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തെക്കാൾ ഉപരിയായി നാം എന്ത് ചെയ്യണം, നാം മറ്റെന്തിനോ എന്ന് പറയുന്നതിന് പകരം നാം നമ്മുടെ സൃഷ്ടികർത്താവിനോട് കടമപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ഒരു സ്വന്തം ആഗ്രഹങ്ങളെ ത്യജിച്ചുകൊണ്ട് വേണം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്. നമുക്കറിയാം പലരും ഇന്ന് ഈ ലോകത്ത് അപ്രകാരം തീരുമാനമെടുക്കുന്ന വളരെ കുറച്ച് പേരെ അല്ലെങ്കിൽ ചിലരെ മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. കൂടുതലും എന്താണ് ഇന്ന് നല്ല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും സാമ്പത്തികമായ ഭദ്രത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വയത്തെ നാം ത്യജിച്ചിട്ട് നമ്മെ എന്തിനാണ് സൃഷ്ടികർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം ചെയ്യാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യും, നിത്യ സുവിശേഷ വാഹകരായിട്ട് മാറാൻ സാധിക്കുമെന്ന് വചനം പറയുന്നു. അപ്പോൾ നമുക്കറിയാം സഭയ്ക്ക് ഇന്നോളം കൊടുത്തിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ അധികാര നിയോഗമാണ് വെളിപാട് പതിനാലിൽ പറഞ്ഞിരിക്കുന്നതായ ഈ മഹത്വമേറിയ ദൈവത്തെ നിയോഗിക്കപ്പെട്ടതുമായ ദൗത്യം. യേശു മടങ്ങി വരുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ഗ്രഹിക്കാൻ അത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ വെളിപാടിലേക്ക് നമ്മുടെ ജീവനെ സമർപ്പിക്കുക എന്ന മഹത്വമേറിയ സ്വർഗീയ പ്രവൃത്തിയിലേക്ക് നമ്മെ ഏൽപ്പിക്കേണ്ടതിനുള്ളതായ സ്വർഗീയ അഭ്യർത്ഥന ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിച്ചു കൊള്ളുക, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കണമെങ്കിൽ ഈ സുവിശേഷം എല്ലാ ജാതികളിലും ഇല്ലെങ്കിൽ ഗോത്ര വാർഷ വംശമായുള്ള അടുക്കൽ ഇത് എത്തിക്കണം. അത് എത്തിച്ചേരാൻ നിക്ഷിപ്തമായിരിക്കുന്ന വ്യക്തികളാണ് ഞാനും നമ്മ ഓരോരുത്തരും. അപ്പോൾ അത് നാം ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് പ്രിയമുള്ളവരെ, നമ്മൾ നിരുത്തരവാദികളായിട്ട് മാറുകയാണ്, അലസന്മാരായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു എരിവ്, എൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ള എരിവ് നമ്മൾ ഉണ്ടായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ അതിന് ദൈവത്തിൻ്റെ വചനങ്ങളെ നാം കൂടുതലായിട്ട് പഠിച്ച് അത് ആഴത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആ പ്രവൃത്തിയെ നമുക്ക് സാധ്യമാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നാം അവസാനമായി വ്യാഴാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ദൗത്യ പ്രസ്ഥാനം അല്ലേ. നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുള്ളതായ 235 രാജ്യങ്ങളിൽ 210 രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ നിത്യസുവിശേഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ. പക്ഷേ ആ 210 രാജ്യങ്ങളിൽ എത്തിയെങ്കിലും എന്താണ് ചിലപ്പോൾ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ചിലപ്പം വ്യാപിച്ചിട്ടുണ്ടാകുകയില്ല. കാരണം ചിലപ്പോൾ ഒരു രാജ്യത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ വ്യക്തി മാത്രമേ അറിഞ്ഞിട്ടുണ്ടാകാൻ ഇടയാകുകയുള്ളൂ. എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കണക്കുകൾ അറിയില്ല എങ്കിൽ പോലും 210 രാജ്യങ്ങളിലും നമ്മുടെ വചനം എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇല്ലെങ്കിൽ ആ ഒരു വചനം മറ്റൊരു കൂടുതലായിട്ട് അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ നിത്യ സുവിശേഷം മറ്റുള്ള അറിയണമെങ്കിൽ ഇവിടെ പടർത്ത പറയുന്നത് പോലെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം, ദൈവത്തിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മൾ ചില വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളും മത്തായിയുടെ സുവിശേഷവും ഒക്കെ നാം പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും അല്ലേ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകുമെന്നാണ് കർത്താവ് യേശു ക്രിസ്തു വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ചിട്ട് എന്തേലും യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയിലും അല്ലേ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് ആയിരിക്കും. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, ആ ഒരു ദൗത്യം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളെന്ന് നമ്മൾ മറന്നു പോകരുത്. കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ പ്രത്യാശ നിറഞ്ഞതായ ആ വലിയ സത്യത്തെ ദൈവം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക്, ആ പ്രത്യാശയുടെ തീരത്ത് നാം എത്തിച്ചേരണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു
ദൗത്യം നാം ധൈര്യപൂർവം ഉത്സാഹത്തോടു കൂടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. വീണ്ടും ഇവിടെ ഒരു 1874 അന്നത്തെ ജനറൽ കോൺഫറൻസ് നമ്മുടെ ആദ്യ വിദേശ മിഷണറിയെ യൂറോപ്പിലേക്ക് അയക്കുന്നത് കാണാൻ സാധിക്കുകയാണ്. ആ കൂട്ടത്തിൽ അത്യധികം കാര്യശേഷിയുള്ള ഒരു മനുഷ്യൻ എന്ന് എലൻ ജി വൈറ്റ് ജോൺ ആൻഡ്രൂസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജോൺ ആൻഡ്രൂസിനെ കുറിച്ച് പറയുകയാണ്, ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ അത്യധികം കാര്യശേഷിയുള്ള മനുഷ്യൻ അല്ലേ, അത്ര പ്രാഗണ്യം നേടിയ ഒരു വ്യക്തി എന്നവിടെ പറയുകയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണ്, അവന് 7 ഭാഷകൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാമായിരുന്നു. പുതിയ നിയമം മുഴുവനും ഓർമ്മയിൽ നിന്ന് ആവർത്തിക്കുന്നതിനും പഴയ നിയമത്തിലെ അനേകം ഭാഗങ്ങളും അദ്ദേഹത്തിന് കാണാപാഠമായിരുന്നു. ഒരു പണ്ഡിത പ്രതിഭയും ആശയ ബഹുലതയേറിയ എഴുത്തുകാരനും പ്രഗൽഭ വാഗ്മിയും പ്രശസ്ത ശാസ്ത്ര വിദഗ്ധനും ഒക്കെ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. അപ്പോൾ വളരെ കാര്യക്ഷമമായി ഇല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ളൊരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പലരും സാക്ഷീകരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ദേശത്തേക്കാണ് ഇദ്ദേഹത്തെ അയക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. തൻ്റെ സ്വന്തം നാടിനെയും നാട്ടുകാരെയും ബന്ധുക്കളെയും ചർച്ചക്കാരൊക്കെ വിട്ടിട്ട് തൻ്റെ 2 അദ്ദേഹം അവിശ്വാസരിടയിലേക്കും ഇല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് അദ്ദേഹം പോകാനായിട്ട് ഇടയാത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രയ്ക്ക് അദ്ദേഹത്തെ ഇല്ലെങ്കിൽ പോകാൻ ഇടയായ കാര്യമെന്ന് പറയുന്നത് എന്തായിരിക്കാം? ദൈവത്തോടുള്ള സ്നേഹം മാത്രമാണ്. ഇല്ലെങ്കിൽ എൻ്റെ സ്വന്തം സ്ഥലത്ത് എന്നുള്ളതാ ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇതാണല്ലോ, ഇല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കുന്ന ഈ സത്യം അവരറിയണം, അവരാ ദൈവത്തെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ അവരാരും നഷ്ടപ്പെട്ടു പോകുന്നുള്ളതായ ഒരു എരിവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാവാം അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് യൂറോപ്പിലേക്ക് പോയെന്ന് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളതായൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വീണ്ടും നമ്മൾ താട്ട് ചിന്തിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്നത്, രാജ്യത്തിൻ്റെ സുവിശേഷം സഹല ജാതികൾക്കും സാക്ഷ്യമായ ബോധത്തൊക്കെ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ അറിയിക്കേണ്ടതായ ദൈവത്തിൻ്റെ സുവിശേഷത്തെ നാം അറിയിക്കുമ്പോൾ ഇല്ലെങ്കിൽ സഹയിലെടുത്തും എത്തിച്ചേരുമ്പോൾ അവസാനം വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഞാൻ അറിഞ്ഞിട്ടുള്ളതായ എൻ്റെ ദൈവത്തെ എൻ്റെ സഹോദരങ്ങൾ ഇല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ മാത്രമല്ല, മറിച്ച് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നതും ഇല്ലെങ്കിൽ ദരിദ്രരും പാവപ്പെട്ടവരുമായി ഇല്ലെങ്കിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ പണമായി ജീവിക്കുന്ന ഏത് വ്യക്തിയായാലും ഏതൊരു മനുഷ്യനും ദൈവത്തെ അറിയാതെ മരിക്കരുത് എന്നുള്ളത് ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ വരണയെപ്പറ്റിയും ആ വരവേറ്റവും അസന്നമായിരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത് ആ ഒരു ദൗത്യ പ്രസ്ഥാനമായിട്ട് ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ്. അതിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ വിളിക്ക് യോഗ്യമാണ് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെ ഇടയാക്കുമാറാകട്ടെ. ഇവിടെ ഗ്രേറ്റ് കോൺട്രവേഴ്സിയിലെ 612 ഒരു കൊട്ടേഷൻ വായിച്ച് നിർത്തോണ്ട് ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നുള്ളതായ ദൂത് ഘോഷിച്ചുകൊണ്ട് ദൈവദാസർ വിവിധ സ്ഥലങ്ങൾ അതിവേഗം സഞ്ചരിക്കുന്നു. പരിഭാവന സമർപ്പണത്താൽ അവരുടെ വേദനകൾ സ്വർഗീയ തേജസ് കൊണ്ട് തിളങ്ങുന്നു. ഭൂലോകമെങ്ങും ആയിരക്കണക്കായ ശബ്ദങ്ങളിൽ കൂടെ മുന്നറിയിപ്പ് മുഴങ്ങുന്നു. അത്ഭുതങ്ങൾ ധാരാളമായി നടക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തിൽ കൂടെ തുടരുന്നു. കവടവേഷത്തിൽ ആകാശത്തു നിന്നും മനുഷ്യർ കാണുക തീറങ്ങുമാറ് സാത്താനും അടയാളങ്ങൾ കാണിക്കുന്നു. വെളിപാട് 13:13 തങ്ങളുടെ നിലപാട് ഉറച്ചു നിൽക്കേണ്ടതിന് ഭൂവാസികൾ എത്തിച്ചേരും. പ്രിയമുള്ള ദൈവമക്കളെ, നാം മനസ്സിലാക്കുക, ഈ നാളുകളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെയും നിറവേറും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ വലിയ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിത്യ സുവിശേഷത്തിൽ നാം സ്ഥിരതയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ആരും തെറ്റിപ്പോവാനോ ഇല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാകുവാനോ ഇടയാകാതെ വണ്ണം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. നിത്യസുവിശേഷം എന്നത് നാം കൂടുതൽ മനസ്സിലാക്കുക,
എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കടന്നു വരവ്, അവൻ പാപികൾ വേണ്ടിയായ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് തന്നെ. ഇല്ലെങ്കിൽ ആ വലിയ സ്നേഹത്തെ നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് തന്നെ, പ്രിയമുള്ളവരെ, അവൻ്റെ കൃപയാൽ നാം അവൻ നമ്മെ രക്ഷയിലേക്ക്, ഇല്ലെങ്കിൽ വീണ്ടെടുപ്പിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുകയാണ്. അതുകൊണ്ട് ആ രക്ഷനെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ നിത്യ സുവിശേഷത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിന്നുകൊണ്ട് ദൈവം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പരിപൂർണമായി ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പടവാതിരുന്നു കൊള്ളുന്നു. ദൈവം മൂലത്തിൽ അനുഗ്രഹിക്കും മാറാകട്ടെ. നമുക്കൊരു നിമിഷം കണറടച്ച് പ്രാർത്ഥിക്കാം. നിത്യന പരിശുദ്ധനമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ പാഠത്തിന് അന്നയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഈ പാഠങ്ങൾക്ക് അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അനുഗ്രഹമായി തീരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ വചനം സകല ജാതികൾക്കും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിക്കാനുള്ളതായ നിത്യ സുവിശേഷം അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മൾ ഇടയാക്കി ക്രമിക്കുക എന്നുള്ള സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അടിയൾക്ക് വേണ്ടി കലോ ചൊരിഞ്ഞിരിക്കുന്ന രക്തത്താൽ അടികളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നിത്യ സ്നേഹം അടികളെ സ്നേഹിക്കുന്നത് കൊണ്ട് അടികൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്, അവർക്കെയും എൻ്റെ പുരോഹിതന്മാരായി ആക്കി തീർത്തതായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ അടികളെ പഠിപ്പിച്ച് ക്രമിക്കുക എന്നുള്ള സ്തോത്രം ചെയ്യുന്നു. ദൈവമേ വചനം കേട്ട എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണമേ, അവരുടെ ജീവിതത്തിൽ ദൈവമേ അവിടുത്തെ വചനപ്രകാരം നിലനിൽപ്പാൻ നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ അടികളെ പൊതിഞ്ഞാട്ടെ, അവിടുത്തെ സകല നന്മകളും അടികൾക്ക് ധാരാളമായി നൽകി പിതാവേ അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ അടികൾ ഓരോരുത്തരെ സഹായിക്കുമാറാണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച അരിമരക്ഷനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗ ദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ായ് പ്രിയ രക്ഷകനേ.